നമസ്കാരം. കുക്കുംബർ ടൗൺ മൂവീസിലേക്ക് സ്വാഗതം. മൺചിത്രത്താഴിലെ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് ഡീറ്റെയിലുകൾ കഴിഞ്ഞ 3 വീഡിയോകളിലായി നമ്മൾ കണ്ടതാണ്. കാണാത്തവർക്കായി വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൺചിത്രത്താഴിലെ ശ്രദ്ധിക്കാതെ പോയ 20 ഡീറ്റെയിലുകൾ കൂടിയാണ്. മൺചിത്രത്താഴിലെ ആദ്യത്തെ ഷോട്ടും അവസാനത്തെ ഷോട്ടും മാടമ്പള്ളിയിലെ ഒരു ഭാഗത്ത് തന്നെയാണ്. ഗംഗയാണ് മാടമ്പള്ളിയിലെ മനോരോഗിയെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുമെങ്കിലും ചിത്രത്തിന്റെ തുടക്കം തമ്പിയുടെ വാക്കുകളിൽ നിന്നും അതിന്റെ സൂചനകൾ ലഭിക്കുന്നു. മരണങ്ങള് പലത് നടന്ന നടവാണ്. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്ന വിശ്വാസം. ഗംഗ അന്യ കുടുംബത്തിൽ മൺചിത്രത്താഴിലെ വരുവാനില്ലാരുമേ എന്ന ഗാനത്തിന്റെ രചയിതാവ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ ശ്രീ മധുമുട്ടം തന്നെയാണ്. ഗംഗയുടെ ആദ്യത്തെ സംഭാഷണം തുടങ്ങുന്നത് ഒരു അട്ടഹാസത്തിൽ നിന്നാണ്. ഭൂതപ്രേതങ്ങളിലും മന്ത്രവാദങ്ങളിലും വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഉണ്ണിത്താൻ. ഉണ്ണിത്താന്റെ കൈ ശ്രദ്ധിച്ചാൽ കറുത്ത കല്ല് പതിപ്പിച്ച ഒരു മോതിരം കാണാം. നെഗറ്റീവ് എനർജിയിൽ നിന്നും രക്ഷ നേടാനാണ് കറുത്ത കല്ല് പതിപ്പിച്ച മോതിരം ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ണിത്താന്റെ മകൾ അല്ലിയുടെ കയ്യിലും ഇതുപോലെ കറുത്ത കല്ല് പതിപ്പിച്ച ഒരു മോതിരം കാണാം. തെക്കിനി മുറിയിൽ നാഗവല്ലിയുടെ സാന്നിധ്യം മറിഞ്ഞ ശേഷം തമ്പിയുടെ കയ്യിലും കറുത്ത കല്ല് പതിപ്പിച്ച മോതിരം കാണാം. തിരുമേനിയുടെ കയ്യിൽ കാണുന്ന ചുവന്ന കല്ല് വെച്ച മോതിരം ഊർജം നൽകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഗംഗയും നകുലനും മാടമ്പള്ളിയിലേക്ക് താമസം മാറിയ ശേഷം ഒരു ബാഗിൽ നിന്നും പുസ്തകങ്ങൾ മാറ്റുന്നത് കാണാം. പിന്നീട് ആ ബാഗ് അവരുടെ മുറിയുടെ ഒരു വശത്തായി വെച്ചിരിക്കുന്നത് കാണാം. ഗംഗയിലെ നാഗവലി എന്തുകൊണ്ട് നകുലനെ മുറിയിൽ വെച്ച് കൊന്നില്ല എന്ന് ഒരുപാട് പേരുടെ സംശയമായിരുന്നു. ഗംഗ നാഗവലിയെ കുറിച്ച് അറിയുന്നത് ബാസുരയുടെ വാക്കുകളിൽ നിന്നാണ്. 8-ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷിയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. ബാസുര പറയുന്ന കഥപ്രകാരം നാഗവല്ലി ഒരു രക്തയക്ഷിയായി കാർന്നവരെ കൊല്ലാൻ വരുന്നത് ഒരു ദുർഗാഷ്ടമി നാളിന്റെ അന്നാണ്. അത് ഗംഗയുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം കാർന്നവരെ കൊല്ലാൻ ദുർഗാഷ്ടമി നാള് തന്നെ തിരഞ്ഞെടുത്തത്. ബാസുര പറയുന്നത് നാഗവല്ലിയെ കാർന്നവർ തെക്കിനി മുറിയിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ്. എന്തിനു പറയുന്നു, കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നളഞ്ഞു. ആദ്യമായി ഗംഗ തെക്കിനി മുറിയിൽ വരുമ്പോൾ കാർണവരുടെ ചിത്രത്തിൽ രക്തം തെറിച്ച പാടുകൾ കാണാം. ഗംഗ മുറി വൃത്തിയാക്കിയ ശേഷം ആ ചോരപ്പാടുകൾ അപ്രത്യക്ഷമായതായും കാണാം. മുറിയിലെ ക്ലോക്ക് എറിഞ്ഞുടിച്ച ശേഷം ഗംഗയിലെ നാഗവല്ലി താൻ ചെയ്തത് ശ്രീദേവി കണ്ടോ എന്നറിയാൻ ശ്രീദേവിയെ സൂക്ഷിച്ചു നോക്കുന്നത് കാണാം. ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയൊരു ചോദ്യമായിരുന്നു നകുലനും ഗംഗയും മാരുതി 800 ഓടിച്ച് കൽക്കട്ടയിൽ നിന്ന് വന്നു എന്ന്. ഒരുപക്ഷെ അവർ കൽക്കട്ടയിൽ നിന്നും തിരുവനന്തപുരം വരെ വിമാനത്തിലാവാം വന്നത്. എന്നിട്ട് ഏതെങ്കിലും പരിചയക്കാരന്റെ വണ്ടിയിലാവാം മധ്യ കേരളത്തിലുള്ള മാടമ്പള്ളിയിൽ എത്തുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു, രാത്രി കുറെ ഇരുട്ടിയിട്ടാ മാടമ്പള്ളിയിൽ എത്തിയത്. അല്ലിയെ കൂട്ടിയിട്ടത് മുകളിലെ നിലയിലേക്കുള്ള പടികളുടെ അടിയിലുള്ള മുറിയിലാണ്. പേടിച്ചു നിൽക്കുന്ന അല്ലി കേൾക്കുന്ന ചിലങ്കയുടെ ശബ്ദം നാഗവല്ലിയായ ഗംഗ മുകളിലെ മുറിയിലേക്ക് പടി കയറി പോകുന്നതാണ്. മൺചിത്രത്താഴ് ഡീറ്റെയിലിങ്ങിന്റെ 2-ാം ഭാഗത്തിൽ ബാഗ് കത്തിക്കാൻ ഉപയോഗിച്ച മണ്ണെണ്ണയുടെ കുപ്പിയാണ് ബാഗിന്റെ അരിയിൽ കിടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിലൊരു തിരുത്തുണ്ട്. ഡോക്ടർ സണ്ണി ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന നെയ്പ്രസാദത്തിന്റെ കുപ്പിയാണത്. ഒരുപക്ഷെ ഗംഗയിലെ നാഗവല്ലി ബാഗ് കത്തിക്കാനായി ആ നെയ് ബാഗിൽ ഒഴിച്ചിട്ടുണ്ടാവാം. ഡോക്ടർ സണ്ണി വരുന്നതിന്റെ മുന്നത്തെ ദിവസം ശ്രീദേവി ഉടുക്കുന്ന അതേ സാരിയാണ് ഡോക്ടർ സണ്ണി വന്ന ദിവസം ശ്രീദേവി അലക്കിയിടുന്നത്. അലക്കുന്നേരം ഉടുത്തിരുന്ന വസ്ത്രം
അന്നേ ദിവസം ശ്രീദേവിയുടെ മുറിയിൽ മാറിയിട്ടിരിക്കുന്നതായും കാണാം. ഓരോ തവണ ഗംഗ നാഗവല്ലിയായി മാറുമ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ കൊണ്ട് ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദുർഗാഷ്ടമി നാളിനെ അന്ന് അത് സാധിക്കുന്നില്ല. ഇതിന് കാരണം ഡോക്ടർ സണ്ണി തന്നെ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്നേക്കുമായി നാഗവല്ലിയുടേതായി മാറും. തിരുമേനി പറഞ്ഞുവിട്ട ആളുകൾ മാടമ്പള്ളിയിൽ വരുമ്പോൾ അവിടെ നിന്ന് കഴിക്കുവാനും കുടിക്കുവാനും വിസമ്മതിക്കുന്നു. വല്ലതും കഴിച്ചിട്ട് വേണ്ട, കുടിക്കാൻ എന്തെങ്കിലും. ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. മാടമ്പള്ളിയിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം തിരുമേനിയും കൂട്ടരും വരുമ്പോൾ കൂടെ ഒരു കുപ്പി വെള്ളവും കൊണ്ടുവരുന്നത്. ഇതുകൂടാതെ മറ്റേതെങ്കിലും ഡീറ്റെയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന് താഴെ കമൻ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി കുക്കുമ്പർ ടൗൺ മൂവീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.